നമസ്കാരം. ഇനി മൂന്ന് നാൾ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ്. അതിനിടെ മുസ്ലിം ലീഗ് സമസ്ത ഭിന്നത കൊടുമ്പിരിക്കൊള്ളുകയാണിപ്പോൾ. ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയ സമസ്ത മുഷാവറ അംഗം ഉമ്മർ ഫൈസി മുക്കം ലീഗ് സെക്രട്ടറിയുടേത് വിവരക്കേടാണ് എന്നിവരെ കടുപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസ സമസ്തയുടെ സ്ഥാനാർത്ഥിയല്ല എന്ന് നേതൃത്വം പറയുന്നുണ്ട് എങ്കിലും സമസ്തയുടെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ എന്ന് പറയപ്പെടുന്നത് ഈ ഹംസയ്ക്കുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഒന്നും കാര്യമാക്കേണ്ട എന്ന നിലപാടിൽ ലീഗ് പ്രശ്നം തണുപ്പിക്കുവാൻ വേണ്ടി നോക്കുമ്പോൾ ലീഗ് നേതൃത്വത്തെ പരിഹസിക്കുന്ന ചോദ്യാവലിയുമായി സമസ്തയിലെ ഒരു വിഭാഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പൊന്നാനി സമസ്ത കൂട്ടായ്മ എന്ന പേരിൽ ക്യുസ് മത്സരത്തിനുള്ള ചോദ്യാവലി എന്ന രീതിയിലാണ് ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസയെ പിന്തുണച്ചും ലീഗ് നേതൃത്വത്തെ ആക്ഷേപിച്ചുമുള്ള ചോദ്യാവലിയുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. സമസ്ത ഉൾപ്പെടെ ലീഗിന് വോട്ട് ചെയ്തിരുന്നവർ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് കെ എസ് ഹംസ ടെലിവിഷൻ ചാനലിനോട് പറയുകയും ചെയ്തിരിക്കുകയാണ്. സമസ്ത ലീഗിൻ്റെ ഭിന്നത എന്ന് പറയപ്പെടുന്ന രൂക്ഷമായിരിക്കെ വനിതാ ഓൺലൈൻ ക്യൂസ് മത്സരത്തിലുള്ള ചോദ്യാവലി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പൊന്നാനി സമസ്ത കൂട്ടായ്മയുടെ പേരിൽ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യാവലി ആകെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ്. സമസ്ത മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം കത്തിച്ച പാർട്ടിയുടെ പേരെന്ത്, സമസ്ത നേതൃത്വത്തിനെതിരെ പ്രസംഗിച്ച ലീഗ് നേതാവിൻ്റെ പേരെന്ത്, ഇങ്ങനെ തുടങ്ങുന്നു ആ ചോദ്യാവലികൾ. പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എസ് ഹംസയ്ക്ക് അനുകൂലമായിട്ടുള്ള ചോദ്യവും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ള വസ്തുതയുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വം പല രൂപത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും സമസ്ത ഉൾപ്പെടെയുള്ളവരുടെ വോട്ട് എൽ ഡി എഫിനാണ് എന്നും ഹംസ പറഞ്ഞു വെക്കുന്നുണ്ട്. സമസ്തയുടെ മുഖപത്രം ലീഗ് പ്രവർത്തകൻ കത്തിച്ചതിൽ സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നിരുന്നു എന്നുള്ളതാണ്. ഹീനപ്രവൃത്തികൾ ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്നായിരുന്നു അപ്പോൾ ഈ സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ തന്നെ പ്രതികരണമെന്ന് പറയപ്പെടുന്നത്. ഇനി ഈ ചോദ്യാവലിക്ക് പിന്നിൽ ഒരു വിഭാഗം സമസ്തയുടെ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇക്കാര്യം പൂർണ്ണമായി സമസ്ത നേതൃത്വം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം പ്രകോപനങ്ങളിൽ വീഴരുത് എന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ മുന്നറിയിപ്പ് എന്ന് പറയപ്പെടുന്നത്. ലീഗ് സമസ്ത തർക്കം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ആവർത്തിക്കുകയാണ് ഉമർ ഫൈസി മുക്കം. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കെ ഈ വിമർശനങ്ങൾക്കും ഉയർന്നുവന്ന ചോദ്യാവലിക്കുമെല്ലാം തൽക്കാലം മറുപടി നൽകേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് നേതൃത്വം ഒരു ധാരണയിലെത്തി എത്തിയിരിക്കുകയാണ് ലീഗ്. സമസ്ത വിലക്കിയ പരിപാടികളിൽ മുസ്ലിം ലീഗ് നേതൃത്വം പങ്കെടുക്കുന്നു. ഇതര സംഘടനകളുടെ സമ്മേളനങ്ങളിൽ ആശയപ്രചരണ പരിപാടികളിൽ മുസ്ലിം ലീഗ് നേതൃത്വം സഹകരിക്കുന്നു. ഇത് സമസ്തയ്ക്ക് വെറുപ്പുണ്ടാക്കുന്നു എന്നുള്ള കാര്യം മറന്നുപോകരുത്. സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന രണ്ട് സംഘടനകളിൽ ഇന്ന് സഹകരണം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. സി ഐ സി വിഷയത്തിൽ സമസ്തയുടെ തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗ് നിലകൊണ്ടു എന്നുള്ളത്. അനുകൂലമായി നിന്നില്ലെന്ന് മാത്രമല്ല എതിർചേരിയിൽ നിന്ന് നിൽക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നും സമുദായം ഇത് തിരിച്ചറിയുന്നുണ്ട് എന്ന് മറന്നുപോകരുത് എന്നും പറയുകയാണ്. ഇത് ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നില്ല എങ്കിൽ സമസ്തയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. ലീഗ് നേതൃത്വത്തിനെതിരെ സമസ്ത പരസ്യമായി രംഗത്ത് വന്നത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സീറ്റുകളിൽ ബാധിക്കുമോ എന്നാണ് ഇപ്പോൾ കണ്ടറിയേണ്ടത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം ഉലയുമ്പോൾ മൂന്നാം നാൾ നമ്മൾ പറയാറില്ലേ, തിരഞ്ഞെടുപ്പിൻ്റെ മൂന്ന് നാൾ മാത്രം ശേഷിക്കുകയും ആ മൂന്നാം നാൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് ജനങ്ങൾ ചെല്ലുകയും ചെയ്യുമ്പോൾ അവരുടെ ചിഹ്നം മറന്നു പോവുകയോ അവർക്ക് മുൻപിൽ ഇന്ന് വരെ അവർ ഉയർത്തിയിരുന്ന അവരുടെ ആശയങ്ങൾ, സംഘടനകൾ, ചിന്തകളൊക്കെ മറന്നു പോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ നാല് മണ്ഡലങ്ങളിലും കാസർഗോഡാണെങ്കിലും കോഴിക്കോടാണെങ്കിലും പൊന്നാനിയിലും മലപ്പുറത്തും അടക്കമുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിനകത്ത് പൊട്ടിത്തെറികൾ ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. ഞാൻ പലവട്ടം വീഡിയോ ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ യാത്ര തന്നെ എങ്ങോട്ടാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അധികാരത്തിൽ നിന്ന് മാറി പ്രതിപക്ഷത്തിരിക്കുവാനുള്ള അവരുടെ കഴിവില്ലായ്മ നമ്മൾ പലവട്ടം കണ്ടതാണ്. ഇനി ഒരിക്കൽ കൂടി അവർക്ക് പ്രതിപക്ഷത്തേക്ക് ഇരിക്കുന്നതിനുള്ള ഒരു തരത്തിലുള്ള മാനസികാവസ്ഥയിലല്ല മുസ്ലിം ലീഗ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. മാത്രമല്ല രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ റോഡ് ഷോയിലടക്കം ഈ മുസ്ലിം ലീഗിൻ്റെ കൊടികളടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ കഴിയാതിരിക്കുകയും ആ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിൻ്റെ കൊടികൾ മാറ്റിപ്പിടിക്കേണ്ടി വന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായി. മുസ്ലിം ലീഗ് എപ്പോൾ വേണമെങ്കിലും യു ഡി എഫ് ഇടാമെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തി. അവർ എത്രയൊക്കെ പറഞ്ഞാലും എൽ ഡി എഫിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ അവർക്ക് പോകാനായിട്ടുള്ള ഒരു ഇടമെന്ന് പറയപ്പെടുന്ന ബി ജെ പിയുടെ ക്യാമ്പാണ്, അത് എൻ ഡി എയുടെ ക്യാമ്പിലേക്കാണ്. അങ്ങനെ മുസ്ലിം ലീഗ് കൂടി എൻ ഡി എയിലേക്ക് എത്തപ്പെടുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് സമസ്ത തമ്മിലുള്ള അധികാര തർക്ക വലംവലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനകത്തും അത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്, സമസ്തയ്ക്കുള്ളിലും അത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. മുസ്ലിം സഹോദരങ്ങളടക്കം ബി ജെ പിയിലേക്ക് പോവുകയും എൻ ഡി എന്ന് പറയപ്പെടുന്ന മുന്നണിയിലേക്ക് ചേരുകയും ചെയ്യുക എന്നുള്ളത് വിദൂരമല്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കേണ്ടി വരും.